ಮಾತ್ರರೂಪೇಣ ಸಂಸ್ಥಿತ ನಮಸ್ತಸೇ 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 ನಮೋ ನಮ. ಯಾತೋರು ದೇವಿಯാണോ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും മാതൃസ്നേഹത്തോടെ വിളങ്ങുന്നത്, ആ ദേവിയെ നമസ്കരിക്കുന്നു. ഓം അമൃതേശ്വരിയെ നമഃ. നവരാത്രിയുടെ രണ്ടാം ദിവസം ശുഭ്രവസ്ത്രം ധരിച്ച് രുദ്രാക്ഷവും കമണ്ഡലവും കയ്യിലേന്തി തപസ്സിനൊരുങ്ങി നിൽക്കുന്ന ബ്രഹ്മചാരിണി ദേവിയെയാണ് ആരാധിക്കുന്നത്. ദേവി ബ്രഹ്മചാരിണി ശിവനെ ഭർത്താവായി ലഭിക്കുന്നതിനു വേണ്ടി നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം കഠിനമായ തപസ്സനുഷ്ഠിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്ന ഈ തപസ്സിൽ ഉണങ്ങിയ വില്വതളം മാത്രമായിരുന്നു ദേവിയുടെ ആഹാരം. കാലം കടന്നു പോയപ്പോൾ ദേവി ആ അല്പാഹാരവും ഉപേക്ഷിച്ചു. ഈ സമർപ്പണ മനോഭാവം കണ്ട് ആനന്ദിച്ച ബ്രഹ്മദേവൻ ദേവിയുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. ബ്രഹ്മചാരിണി എന്നാൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവൾ എന്നാണ് അർത്ഥം. സമാധാനത്തിന്റെയും ഭക്തിയുടെയും മൂർത്തിമത് ഭാവമായിട്ടാണ് ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നത്. ഇനി നമുക്ക് കുമാരി പൂജയിലെ രണ്ടാമത്തെ ദേവീഭാവമായ ത്രിമൂർത്തിയെ പൂജിച്ച് ജന്മസാഫല്യം നേടാം.